thank <laughs> you എല്ലാ പേർക്കും മലയാളം ക്ലാസ്സിലേക്ക് വീണ്ടും സ്വാഗതം കഴിഞ്ഞ ദിവസം നമ്മൾ പരിചയപ്പെടാൻ ശ്രമിച്ച് പിരിഞ്ഞത് അടിസ്ഥാന പാഠാവലിയിലെ രണ്ടാമത്തെ യൂണിറ്റാണ് പ്രകാശം പരത്തുന്നവർ പ്രകാശം പരത്തുന്നവരെ നമ്മളിങ്ങനെ പരിചയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് അതിലെ രണ്ടാമത്തെ പാഠം കണ്ടാലറിയാത്തത് ഇല്ലേ നമ്മളുടെ എല്ലാവരുടെയും മനസ്സ് നിറയെ ഗുരുദേവൻ തീവണ്ടിയിൽ തൻ്റെ സഹയാത്രികരോട് ചോദിച്ച ചോദ്യം ഇപ്പോഴും മുഴങ്ങിക്കൊണ്ടിരിക്കുകയാണ് അത് ജീവിതകാലം മുഴുവൻ നമ്മുടെ മനസ്സിലിങ്ങനെ ഇങ്ങനെ മുഴങ്ങിക്കൊണ്ടിരിക്കും എന്തായിരുന്നു ആ ചോദ്യം കണ്ടാൽ കണ്ടാലറിയാത്തത് പിന്നെ എങ്ങനെയാണ് പറഞ്ഞാൽ മനസ്സിലാക്കുക നമ്മുടെ സ്വന്തം കണ്ണുകൾ കൊണ്ട് നേരിട്ട് കണ്ടിട്ട് മനസ്സിലാകുന്നില്ലെങ്കിൽ പിന്നെ എങ്ങനെയാണ് നിങ്ങളെ പറഞ്ഞു തരിക എന്നല്ലേ ഗുരുദേവൻ ചോദിച്ച ചോദ്യത്തിൻ്റെ പൊരുൾ തൻ്റെ സഹയാത്രികരായിരുന്ന ആളുകൾ ഒരുപക്ഷെ അന്നത്തെ സമൂഹത്തിലെ ഒരു പ്രത്യേക വിഭാഗത്തിൻ്റെ പ്രതിനിധികളായിരുന്ന സവർണവർഗക്കാരായിരിക്കാം അതുകൊണ്ടായിരിക്കാം ഇദ്ദേഹത്തോട് അവർ കൃത്യമായും ജാതിയിൽ ആരാണ് എന്നു തന്നെ ചോദിച്ചത് ശ്രീനാരായണ ഗുരുവിൻ്റെ മറുപടി നവോത്ഥാനം ആഗ്രഹിക്കുന്ന മനസ്സുകളിൽ ആളുകളുടെ മനസ്സുകളിൽ ഇങ്ങനെ ചോദിച്ചു കൊണ്ടേ ഇരിക്കുകയും ചെയ്യും എന്തായാലും ഗുരുദേവൻ്റെ ജീവിതത്തിലെ ചെറിയ ഒരു തീവണ്ടി യാത്രയിലുണ്ടായ വളരെ ചെറിയ ഒരു സംഭവമാണ് നമ്മൾ പരിചയപ്പെട്ടു തുടങ്ങിയത് അത് പൂർണമായില്ല അല്പം കൂടി നമുക്ക് മുന്നോട്ട് പോകേണ്ടതുണ്ട് എല്ലാവരുടെയും മനസ്സിൽ കഴിഞ്ഞ ദിവസം നമ്മൾ ചർച്ച ചെയ്ത കാര്യങ്ങൾ ഉണ്ടാകും എന്ന് തന്നെയാണ് മാഷ് കരുതുന്നത് ചില തീരുമാനങ്ങൾ എടുത്താണല്ലോ കഴിഞ്ഞ ദിവസം നമ്മൾ പിരിഞ്ഞത് കൃത്യമായും ചില തീരുമാനങ്ങൾ നമ്മൾ എടുത്തിരുന്നു എന്തൊക്കെയായിരുന്നു അത് ഒന്നാമത് നമ്മൾ തീരുമാനിച്ചത് ഗുരുദേവൻ ഇനി വരാൻ പോകുന്ന തലമുറയ്ക്ക് വേണ്ടി പകർന്നു വെച്ച കരുതി വെച്ച മഹത്വചനങ്ങൾ അത് ഓരോ മേഖലയിലും ജീവിതത്തിൻ്റെ വിവിധ സന്ദർഭങ്ങളുമായി ബന്ധപ്പെട്ട് സമൂഹത്തിൻ്റെ വിവിധ വിഭാഗങ്ങളുമായി ബന്ധപ്പെട്ട് അദ്ദേഹം കരുതി വെച്ച അദ്ദേഹം സമ്മാനിച്ച അദ്ദേഹം പകർന്നു നൽകിയ മഹത്വചനങ്ങൾ എന്ന് നമുക്ക് പറയാവുന്ന കാര്യങ്ങൾ പരമാവധി ശേഖരിക്കണമെന്നാണ് നമ്മൾ തീരുമാനിച്ചിരുന്നത് നിങ്ങൾ അത് ശേഖരിച്ചിട്ടുണ്ടാകും എന്ന് തന്നെ മാഷ് കരുതുകയാണ് നിങ്ങളുടെ ഒരു സുഹൃത്ത് ശേഖരിച്ച് മാഷിൻ അയച്ച് തന്ന കാര്യങ്ങൾ ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കട്ടെ നോക്കൂ ശ്രീനാരായണ ഗുരുവിൻ്റെ മഹാത്മജനങ്ങൾ ഒരു ജാതി ഒരു മതം ഒരു ദൈവം മനുഷ്യനെ മതമേതായാലും മനുഷ്യൻ നന്നായാൽ മതി ജാതി ചോദിക്കരുത് പറയരുത് ചിന്തിക്കരുത് ബാധിക്കാനും ജയിക്കുവാനുമല്ല അറിയാനും അറിയിക്കുവാനുമാണ് വിദ്യ സംഘടന കൊണ്ട് വിദ്യ കൊണ്ട് സ്വതന്ത്രരാഘുവിൻ മദ്യം വിഷമാണ് അതുണ്ടാക്കരുത് കൊടുക്കരുത് കുടിക്കരുത് അവനവൻ ആത്മസുഖത്തിനാചരിക്കുന്നവ ആചരിക്കുന്നവ അപരന് സുഖത്തിനായി വരയണം വീട്ടിലും ശുചിത്വം വേണം അടുക്കളയിൽ നിന്ന് തുടങ്ങണം കൃഷിയാണ് ജീവരാശിയുടെ നാട്ടില് അല്ല ലോകത്തിൻ്റെ ജീവൻ ശീലിച്ചാൽ ഒന്നും പ്രയാസമില്ല തീരും നടക്കാം എന്തൊക്കെ കാര്യങ്ങളാണ് ഈ നോട്ട് ബുക്കിൽ ശേഖരിച്ച് എഴുതിയതെന്ന് ആ കുട്ടി തന്നെ വായിച്ച് നമ്മൾ കേട്ടു മറ്റൊരു പ്രവർത്തനം നമ്മൾ തീരുമാനിച്ചു പോയത് പാഠഭാഗം നന്നായി വായിക്കുക എന്നുള്ളതാണ് അല്ലേ നമുക്ക് ഏറ്റവും ബുദ്ധിമുട്ടുള്ള കാര്യവും അതുതന്നെ ആയിരിക്കുമെന്ന് ഭാഷ അറിയാം എങ്കിലും നിങ്ങൾ നല്ല കുട്ടികളാണ് എല്ലാ പേരും അത് വായിച്ചിട്ടുണ്ടാകും ഒന്നോ രണ്ടോ മൂന്നോ തവണ വായിച്ചിട്ടുണ്ടാകും അനേകം തവണ വായിച്ചിട്ടുണ്ടാകും കൃത്യമായും ആ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം നിങ്ങൾ കണ്ടെത്തി നിങ്ങളുടെ നോട്ട്ബുക്കിലേക്ക് എഴുതിയിട്ടുമുണ്ടാകും നമുക്ക് ഇവിടെ കിട്ടിയ ഒരു കുറിപ്പ് ആ ചോദ്യങ്ങളുടെ ഉത്തരം പാഠഭാഗത്തിൽ നിന്ന് കണ്ടെത്തി കുറിച്ചത് ഞാൻ നിങ്ങളുടെ അറിവിലേക്ക് നിങ്ങൾക്ക് കൂടി കാണുന്നതിന് വേണ്ടി നിങ്ങളുടെ എഴുത്തുമായി ഒന്ന് താരതമ്യം ചെയ്യുന്നതിന് വേണ്ടി നിങ്ങളുമായി പങ്കിടുകയാണ് കണ്ടെത്താം എഴുതാം ഗുരുദേവന്റെ രൂപം പ്രൊഫസർ എം കെ സാനു വർണ്ണിക്കുന്നത് എങ്ങനെ ഒത്ത ശരീരം തങ്കത്തിന്റെ നിറം തേജസ് തുളുമ്പുന്ന മുഖം അദ്ദേഹം വെളുത്തമുണ്ടാണ് ഉടുത്തിരിക്കുന്നത് വെളുത്ത നേരിയത് കൊണ്ട് ദേഹം പുതച്ചിരിക്കുന്നു മുണ്ഠനം ചെയ്ത ശിരസും മുഖകാന്തിയും ചേരുമ്പോൾ അദ്ദേഹം ഏതോ ദിവ്യ പുരുഷനാണെന്ന് ആർക്കും തോന്നും ഇങ്ങനെയായിരുന്നു ഈ വണ്ടിയിൽ യാത്ര ചെയ്ത ഗുരുദേവന്റെ രൂപം ആ ചോദ്യം കേട്ടപ്പോൾ ആ ദിവ്യ പുരുഷൻ ശിര എല്ലാവരെയും നോക്കി എന്തായിരുന്നു സന്ദർഭം ആലുവയിലേക്കുള്ള തീവണ്ടി യാത്രക്കിടയിൽ കൂടെ യാത്ര ചെയ്തിരുന്നവരിൽ ഒരാൾ ജാതിയിൽ ആരാണ് എന്ന് ഗുരുദേവനോട് ചോദിച്ചതാണ് സന്ദർഭം ഗുരുദേവൻ തീവണ്ടിയിൽ നിന്ന് എവിടെയാണ് ഇറങ്ങിയത് അപ്പോൾ എന്ത് സംഭവിച്ചു ഗുരുദേവൻ തീവണ്ടിയിൽ നിന്ന് ആലുവയിലാണ് ഇറങ്ങിയത് അപ്പോൾ അദ്ദേഹത്തെ കാത്ത് അനേകം പേർ അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു അവർ അദ്ദേഹത്തെ കണ്ടല്ലോ എല്ലാ പേരും എഴുതിയിരിക്കുന്നതും കണ്ടു വായിച്ചത് കേൾക്കുകയും ചെയ്തു നിങ്ങളുടെ എഴുത്തിൽ എന്തെങ്കിലും മാറ്റങ്ങൾ ആവശ്യമാണ് എന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അധ്യാപികയുമായി ചർച്ച ചെയ്ത് ചില കൂട്ടിച്ചേർക്കലുകൾ വേണ്ടി വരുന്നുണ്ടെങ്കിൽ ചില ഒഴിവാക്കലുകൾ ഒരുപക്ഷെ വേണ്ടി വന്നേക്കാം അങ്ങനെ ഉണ്ടെങ്കിൽ ഒഴിവാക്കി കൂട്ടിച്ചേർത്ത് നല്ല എഴുത്താക്കി നിങ്ങളുടെ നോട്ട്ബുക്കിൽ ഭംഗിയായി സൂക്ഷിക്കുക കൂടെ കൂടെ വായിച്ച് അത് മനസ്സിലാക്കുക മറ്റൊരു കാര്യം നമ്മൾ തീരുമാനിച്ചത് അല്പം ജോലി ഉള്ള ഒരു പ്രവർത്തനമാണ് നിങ്ങളെ ഏൽപ്പിച്ചത് വെറുതെ അങ്ങ് കണ്ടെത്താൻ കഴിയുന്നതല്ല പുസ്തകങ്ങൾ വായിച്ചോ മുതിർന്നവരുമായി ചർച്ച ചെയ്തോ അധ്യാപകരുടെ സേവനം ഉപയോഗപ്പെടുത്തിക്കൊണ്ടോ നിങ്ങൾ എഴുതേണ്ടതായിരുന്നു അല്ലേ എന്തായിരുന്നു അത് കേരളത്തിൽ തന്നെ ഏറ്റവും ശ്രദ്ധേയമായ ഒരു സന്യാസ മഠമാണ് ഒരു സന്യാസ ആശ്രമമാണ് ഒരു തീർത്ഥാടന കേന്ദ്രമാണ് ശിവഗിരി ശ്രീനാരായണ ഗുരുവിൻ്റെ സമാധി കൊണ്ട് തന്നെ അതിൻ്റെ പ്രാധാന്യമേറുന്നു ആ ശിവഗിരിയിലേക്ക് ഗുരുദേവൻ ജീവിച്ചിരുന്നപ്പോൾ തന്നെ നമ്മുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട മഹാത്മാഗാന്ധി ബാപ്പുജി അവിടെ സന്ദർശിച്ചിരുന്നു അദ്ദേഹവുമായി സംഭാഷണത്തിൽ ഏർപ്പെട്ടിരുന്നു ഒരുപാട് കാര്യങ്ങളെക്കുറിച്ച് അവർ സംസാരിച്ചു ആ സംസാരത്തിനിടയ്ക്ക് വളരെ വിലപ്പെട്ട ചില സന്ദേശങ്ങൾ ഗുരുദേവൻ ഗാന്ധിജിക്കായി ഇന്ത്യയ്ക്കായി ലോകത്തിനായി പകർന്നു നൽകുകയും ചെയ്തു അത് പരമാവധി എന്തൊക്കെയായിരുന്നു ആ കാര്യങ്ങൾ എന്ന് കണ്ടെത്തുക ഗുരുദേവൻ നൽകിയ ഉപദേശം അല്ലെങ്കിൽ സന്ദേശം എന്താണ് എന്ന് കുറിക്കുക എന്നല്ലേ നമ്മൾ തീരുമാനിച്ചു പിരിഞ്ഞത് നോക്കൂ വളരെ നന്നായി എഴുതിയ ഒരു കുറിപ്പ് കിട്ടിയത് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പങ്കിടുകയാണ് ശ്രീനാരായണ ഗുരുവും ഗാന്ധിജിയും ശ്രീനാരായണ ഗുരുവിൻ്റെ പ്രാർത്ഥനകളെ കുറിച്ച് അറിഞ്ഞാണ് ഗാന്ധിജി ശിവഗിരിയിലെത്തിയത് അവർ ശിവഗിരിയിലെ ഒരു മാവിൻ ചുവട്ടിലിരുന്ന് ഐത്യത്തെക്കുറിച്ചും ജാതിയിലെ ഉച്ചനീതത്വത്തെക്കുറിച്ചും സംസാരിച്ചു ഐത്യം ദൈവനിശ്ചയമല്ലേ എന്ന് ഗാന്ധി ചോദിച്ചപ്പോൾ ബ്രിട്ടീഷുകാർ ഇന്ത്യയെ കൈയടക്കി വച്ചിരിക്കുന്നത് ദൈവനിശ്ചയമാണെന്ന് അവർക്കും പറയാമല്ലോ എന്നാണ് ശ്രീനാരായണഗുരു പ്രതികരിച്ചത് ഒരേ ജാതിയിൽ തന്നെ വലിപ്പ ചെറുപ്പം പ്രകൃതി നിയമം അല്ലേ എന്ന് ഗാന്ധിജി മാവിലെ ഇലകളെ ചൂണ്ടിക്കാട്ടി ചോദിച്ചു ആ ഇലകളുടെ എല്ലാ ചാറിനും ഒരേ രുചിയാണ് എന്നാണ് ഗുരുദേവൻ പ്രതികരിച്ചത് കണ്ടില്ലേ നമ്മൾ ചെറിയ കുട്ടികളാണെങ്കിലും അഞ്ചാം ക്ലാസ്സിലാണ് നമ്മൾ പഠിക്കുന്നതെങ്കിലും ഈ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് തന്നെയല്ലേ എത്ര ഗഹനമായ ആശയമാണ് തത്വചിന്താപരമായ കാര്യങ്ങളാണ് വളരെ ലളിതമായ ഭാഷയിൽ സാധാരണക്കാർക്ക് പോലും മനസ്സിലാകുന്ന രീതിയിൽ മഹാത്മാഗാന്ധിയെക്കൊണ്ട് കൊണ്ട് അംഗീകരിപ്പിച്ച് ഗുരുദേവൻ നമുക്കായി പകർന്നു തന്നത് എത്ര മഹാനാണ് എത്ര എളിമയുള്ള ജീവിതമാണ് അദ്ദേഹം നയിച്ചിരുന്നത് എന്ന് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാവുന്നതല്ലേ ഉള്ളൂ എല്ലാ പേരും ഇത്തരത്തിലുള്ള കണ്ടെത്തലുകൾ തീർച്ചയായും നടത്തിയിട്ടുണ്ടാകും നിങ്ങളുടെ നോട്ട്ബുക്കിൽ പ്രൗഢമായി അത് രേഖപ്പെടുത്തിയിട്ടും ഉണ്ടാകും എന്ന് മാഷു കരുതുകയാണ് എന്തെങ്കിലും ചില കുറവുകൾ നിങ്ങളുടെ എഴുത്തിൽ വന്നു പോയിട്ടുണ്ടെങ്കിൽ അത് ഇതിൽ നിന്ന് കൂട്ടിച്ചേർക്കാവുന്നവ കൂടി കൂട്ടിച്ചേർത്ത് അല്ലെങ്കിൽ വീണ്ടും അന്വേഷണങ്ങൾ നടത്തി കൂട്ടിച്ചേർത്ത് അത് സമഗ്രമാക്കാൻ അത് പൂർണ്ണമാക്കാൻ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുമല്ലോ ഒരു പ്രവർത്തനം കൂടിയാണ് ഇനി അവശേഷിക്കുന്നത് അത് ആരൊക്കെ തമ്മിലുള്ള കൂടിക്കാഴ്ചയുടെ ഫലമാണെന്ന് നമുക്കറിയാം ആര് വിശ്വമഹാകവിയായ രവീന്ദ്രനാഥ ടാഗോർ ശിവഗിരിയിലെത്തി ഗുരുദേവനുമായി നടത്തിയ സംഭാഷണവും അതിൽ നിന്ന് രൂപപ്പെട്ടു വന്ന ആശയവും ആ സംഭാഷണത്തിലൂടെ സമൂഹത്തിന് കിട്ടിയ സന്ദേശവുമാണ് നിങ്ങളോട് കണ്ടെത്തി എഴുതാൻ ആവശ്യപ്പെട്ടിരുന്നത് ശ്രീനാരായണ ഗുരുവും രവീന്ദ്രനാഥ് ശ്രീനാരായണ ഗുരു ക്ഷേത്ര പ്രതിഷ്ഠകൾ നടത്തിയിരുന്ന കാലത്ത് ഒരിക്കൽ സത്യം ധർമ്മം ദയ ശാന്തി എന്നെഴുതിയ ഫലകം പ്രതിഷ്ഠിച്ചു ഇതറിഞ്ഞാണ് മഹാകവി രവീന്ദ്രനാഥ് ടാഗോർ ശിവഗിരി സന്ദർശിച്ചത് സ്വാമി വിവേകാനന്ദൻ ഇവിടെ ഫ്രാന്താലയം എന്നാണ് പറഞ്ഞത് എന്നാൽ ഇന്നിവിടം തീർത്ഥാലയമായിരിക്കുന്നുവെന്ന് ടാഗോർ ഗുരുദേവനോട് പറഞ്ഞു ശിവഗിരി സന്ദർശനത്തിനു ശേഷം ടാഗോർ പറഞ്ഞതിങ്ങനെയാണ് ഞാൻ പല സിദ്ധന്മാരെയും മഹർഷിമാരെയും കണ്ടിട്ടുണ്ട് എന്നാൽ ശ്രീനാരായണ ഗുരുവിനേക്കാൾ മികച്ചതോ അദ്ദേഹത്തിന് തുല്യനോ ആയ ഒരു മഹാത്മാവിനെ എങ്ങും കണ്ടില്ല ഞാൻ ഇത്രയും നേരം പറഞ്ഞത് നമ്മൾ കഴിഞ്ഞ ദിവസം ചർച്ച ചെയ്ത് തീരുമാനിച്ചു പോയ ചില കാര്യങ്ങളെക്കുറിച്ചാണ് അതിൻ്റെ ഭാഗമായി ചെയ്ത ചില പ്രവർത്തനങ്ങളെക്കുറിച്ചാണ് ആ പ്രവർത്തനങ്ങളാണ് നമ്മൾ പങ്കിട്ടത് ആവശ്യമായ മാറ്റങ്ങൾ വരുത്തി നിങ്ങൾ നിങ്ങളുടെ നോട്ട്ബുക്കിൽ അത് കൃത്യമായും സൂക്ഷിക്കുകയും വേണം ഇനി നമുക്ക് നമ്മുടെ പാഠഭാഗം അല്പം കൂടി പരിചയപ്പെടാനുണ്ട് ആ പാഠഭാഗത്തിലേക്ക് നമുക്ക് പോകാം എല്ലാവരും നിങ്ങളുടെ പാഠപുസ്തകം എടുക്കുക മാഷ് വായിക്കുന്നു നിങ്ങൾ പാഠപുസ്തകത്തിൽ തന്നെ നോക്കിയിരിക്കുക നാം ജീവിക്കുന്ന ലോകത്തിൽ മനുഷ്യർ ചില മതക്കാരും ജാതിക്കാരുമായി വേർതിരിഞ്ഞാണ് കഴിയുന്നത് മതത്തിലും ജാതിയിലും പെടാത്തവർ വളരെ വളരെ ചുരുക്കമായിരിക്കും ഓരോ മതവിഭാഗവും വിശ്വസിക്കുന്നത് തങ്ങൾ മറ്റു മതക്കാരേക്കാൾ മെച്ചപ്പെട്ടവരാണെന്നാണ് എന്നാൽ വാസ്തവം എന്താണ് ഓരോ മതവിഭാഗത്തിലും നല്ല ആളുകളും ചീത്ത ചീത്തയാളുകളുമുണ്ട് ഒരാളെപ്പറ്റി നല്ല മനുഷ്യൻ എന്ന് പറയുന്നത് അയാളുടെ കർമ്മം നോക്കിയാണ് മതം നോക്കിയല്ല അങ്ങനെ നോക്കുന്നതിന് പകരം മതത്തെ അടിസ്ഥാനമാക്കി മനുഷ്യരെ നല്ലതെന്നോ ചീത്തയെന്നോ പറയുന്നത് അബദ്ധമല്ലേ ആണെന്ന് ആര് സമ്മതിക്കും അപ്പോൾ ശ്രീനാരായണ ഗുരുവിൻ്റെ മറ്റൊരു സന്ദേശം ആരുടെയും ഓർമ്മയിൽ വരികയും ചെയ്യും സന്ദേശം ഇതാണ് എങ്ങനെയാണ് മനുഷ്യൻ നന്നാകുന്നത് മറ്റുള്ളവരെ സഹോദരങ്ങളായി കാണാൻ പഠിക്കുമ്പോഴാണ് ഒരാൾ നല്ലയാളാകുന്നത് അപ്പോൾ മറ്റുള്ളവർക്ക് ഉപകാരം ചെയ്യാനും അവരെ സഹായിക്കാനും അയാൾ സന്നദ്ധനാകും ഈ സന്നദ്ധത അയാളെ സേവനത്തിനോ ത്യാഗത്തിനോ പ്രേരിപ്പിക്കും സ്വന്തം സുഖത്തിനു വേണ്ടി മാത്രം പ്രവർത്തിക്കുന്നതിന് പകരം മറ്റുള്ളവർക്ക് സുഖം കിട്ടുന്നതിന് വേണ്ടി പരിശ്രമിക്കുന്നതിനാണ് സേവനം എന്ന് പറയുന്നത് സ്വന്തം സുഖം ഉപേക്ഷിച്ചുകൊണ്ട് മറ്റുള്ളവരുടെ ക്ഷേമത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നതിനാണ് ത്യാഗം എന്ന് പറയുന്നത് ഇതിന് ഒരാളെ പ്രേരിപ്പിക്കുന്നത് സ്നേഹമാണ് സ്വന്തം വീട്ടിലുള്ളവരെ മാത്രമല്ല അയലത്തുള്ളവരെയും അകലെയുള്ളവരെയും സഹായിക്കാൻ സ്നേഹം ഏതൊരാളെയും പ്രേരിപ്പിക്കുന്നു ഇപ്രകാരം സമൂഹത്തിനു വേണ്ടി സേവനമനുഷ്ഠിക്കാൻ സന്മനസ്സുള്ളവരെയാണ് നല്ല മനുഷ്യർ എന്ന് പറയുന്നത് പാഠഭാഗം നമ്മൾ പൂർണ്ണമായും വായിച്ചു കഴിഞ്ഞു ഒരു വലിയ സന്ദേശമാണ് ഈ പാഠഭാഗത്തിൻ്റെ രണ്ടാമത്തെ ഭാഗത്ത് പ്രൊഫസർ എം കെ സാനു ഗുരുദേവൻ്റെ ജീവിതവുമായി ബന്ധപ്പെടുത്തി നമ്മളെ പരിചയപ്പെടുത്തുന്നത് എന്താണ് ത്യാഗം എന്താണ് സേവനം എപ്പോഴാണ് മനുഷ്യരെ നല്ല മനുഷ്യർ എന്ന് പറയാൻ കഴിയുക എന്നൊക്കെയുള്ള ആശയങ്ങൾ ഒളിപ്പിച്ചു വെച്ച രണ്ടാം ഭാഗമാണ് നമ്മൾ വായിച്ചത് ഇവിടെയും നിങ്ങളെ ചെറിയ ചില ജോലി മാഷ ഏൽപ്പിക്കുകയാണ് നിങ്ങൾക്ക് തന്നെ അറിയാം എന്ത് ജോലിയാണ് ഏൽപ്പിക്കാൻ പോകുന്നതെന്ന് എന്തായിരിക്കും ഈ രണ്ടാം ഭാഗം ഒന്ന് മനസ്സിരുത്തി വായിച്ച് ഒരിക്കൽ വായിച്ചാൽ മനസ്സിരുത്തി വായന ആകില്ല നിങ്ങളെ സംബന്ധിച്ച് ഒന്നോ രണ്ടോ മൂന്നോ നിങ്ങൾക്കിഷ്ടപ്പെട്ട അത്രയും തവണ വായിച്ചിട്ട് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതുപോലെ ചെറിയ ചില ചോദ്യങ്ങൾക്കുള്ള ഉത്തരം നിങ്ങൾ കണ്ടെത്തി നിങ്ങളുടെ നോട്ട്ബുക്കിൽ കുറിക്കുകയും വേണം ആ ചോദ്യങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കൂ സേവനം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്താണ് ത്യാഗം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ത് എപ്പോഴാണ് മനുഷ്യർ നല്ല മനുഷ്യരാണ് എന്ന് പറയാൻ കഴിയുക ഇതാണ് മൂന്ന് ചെറിയ ചോദ്യങ്ങൾ ആ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം കണ്ടെത്തുന്നതിന് വേണ്ടി നിങ്ങൾ പാഠഭാഗം വീണ്ടും വായിക്കണം ആ പാഠഭാഗത്തിൻ്റെ അവസാനം ഒരു വലിയ സന്ദേശമായി ഗുരുദേവൻ്റെ ഒരു സന്ദേശം രേഖപ്പെടുത്തിയിട്ടുണ്ട് അത് വീണ്ടും വീണ്ടും വായിക്കണം ആ വായനയിൽ നിന്നാണ് എന്താണ് ത്യാഗം എന്താണ് സേവനം എപ്പോഴാണ് മനുഷ്യർ നല്ല മനുഷ്യരാകുന്നത് എന്നൊക്കെ നിങ്ങൾക്ക് കണ്ടെത്താൻ കഴിയുക അത് കണ്ടെത്തി നിങ്ങളുടെ നോട്ട്ബുക്കിൽ കൃത്യമായി കുറിക്കുകയും വേണം ശ്രീനാരായണ ഗുരുവിനെ കുറിച്ച് നേരത്തെ സൂചിപ്പിച്ചതുപോലെ എത്രയെത്ര മനസ്സിലാക്കിയാലും പഠിച്ചു തീരാത്തൊരു വലിയ പാഠപുസ്തകമാണ് ഗുരുദേവൻ്റെ ജീവിതം എങ്കിലും അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലൂടെ നമുക്കൊന്ന് കടന്നു പോകേണ്ടതുണ്ട് ശ്രീനാരായണ ഗുരുവിൻ്റെ ജീവിതത്തിലൂടെ കടന്നു പോകുന്നതിന് നിങ്ങളെ സഹായിക്കുന്ന ചില ചിത്രങ്ങൾ നമുക്കൊന്ന് കാണാം ശ്രീനാരായണ ഗുരു ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ആറ് ആഗസ്റ്റ് മാസം ഇരുപതാം തീയതി തിരുവനന്തപുരം ജില്ലയിലെ ചെമ്പഴന്തിയിലുള്ള വയൽവാരം വീട്ടിൽ ജനിച്ചു അച്ഛൻ മാടനാശാൻ അമ്മ കുട്ടിയമ്മ മൂന്ന് സഹോദരിമാർ ഉണ്ടായിരുന്നു ആദ്യകാലത്ത് പിതാവിൽ നിന്നും അമ്മാവിനിൽ നിന്നും സംസ്കൃതം പഠിച്ചു തുടങ്ങി അതിനുശേഷം പല ഗുരുക്കന്മാരിലൂടെ അന്നത്തെ രീതിയിലുള്ള വിദ്യാഭ്യാസം പൂർത്തിയാക്കി വിവാഹം കഴിച്ചെങ്കിലും കുടുംബജീവിതം നയിച്ചില്ല ക്രമേണ അദ്ദേഹം പൂർണ്ണമായും സന്യാസ ജീവിതത്തിലേക്ക് മാറുകയായിരുന്നു പൂർണ്ണമായും സന്യാസ ജീവിതം സ്വീകരിച്ച ഗുരുവിൻ്റെ മനസ്സിനെ അലട്ടിയിരുന്ന പ്രധാന പ്രശ്നങ്ങൾ അന്നത്തെ അതിരൂക്ഷമായ ജാതി വ്യവസ്ഥയും ഐത്താചാരവുമായിരുന്നു സാധാരണക്കാർക്ക് വിദ്യാഭ്യാസം നിഷേധിച്ചിരുന്നതും അവർ അനുഭവിച്ചിരുന്ന കൊടിയ ദാരിദ്ര്യവും ഗുരുവിനെ വല്ലാതെ വേദനിപ്പിച്ചു താഴ്ന്ന ജാതിയിൽപ്പെട്ടവർക്ക് ക്ഷേത്രത്തിൽ കയറാൻ പോലും അനുവാദമില്ലാതിരുന്ന ആ കാലത്ത് താഴ്ന്ന ജാതിക്കാരനായ അദ്ദേഹം അരുവിപ്പുറത്ത് സ്വയം ക്ഷേത്ര പ്രതിഷ്ഠ നടത്തുകയും സവർണ ആധിപത്യത്തെ വെല്ലുവിളിച്ചുകൊണ്ട് താഴ്ന്ന ജാതിക്കാർക്ക് ആരാധനയ്ക്കായി ക്ഷേത്രങ്ങൾ തുറന്നു കൊടുക്കുകയും ചെയ്തു അതിനുശേഷം കേരളത്തിൽ പലയിടത്തും അദ്ദേഹം അനേകം ക്ഷേത്ര പ്രതിഷ്ഠകൾ നടത്തി ഇങ്ങനെ നവോത്ഥാന നായകരുടെ മുൻപന്തിയിലേക്ക് അദ്ദേഹം കടന്നു വന്നു കേരളീയ നവോത്ഥാനത്തിന് അദ്ദേഹം നൽകിയ സംഭാവനകൾ വളരെ വലുതാണ് ജാതിചിന്ത ഇല്ലാതാക്കുന്നതിനും ഐത്താചാരം അവസാനിപ്പിക്കുന്നതിനും അനാചാരങ്ങളിൽ നിന്ന് മോചനം നേടുന്നതിനും അദ്ദേഹം അനേകം സ്ഥാപനങ്ങൾക്കും സംഘടനകൾക്കും രൂപം നൽകി വിദ്യ കൊണ്ട് പ്രബുദ്ധരാകാനും സംഘടന കൊണ്ട് ശക്തരാകാനും അദ്ദേഹം ഉദ്ബോധിപ്പിച്ചു ശ്രീനാരായണ ധർമ്മ പ്രചാരണത്തിനായി എസ് എൻ ഡി പി യോഗം സ്ഥാപിച്ചു ആലുവായിൽ അദ്വൈതാശ്രമവും ശിവഗിരിയിൽ ബ്രഹ്മവിദ്യാലയവും സ്ഥാപിച്ചു പല മതസാരവുമേകം എന്ന തത്വം ഇതിലൂടെ പഠിപ്പിച്ചു ഹരിജനങ്ങൾക്കായി നിശാ പാഠശാലകളും ഏകാധ്യാപക വിദ്യാലയങ്ങളും സ്ഥാപിച്ചു കൂടാതെ ആരാധനയ്ക്ക് അനേകം ക്ഷേത്രങ്ങളും പഠനത്തിന് നിരവധി വിദ്യാലയങ്ങളും സ്ഥാപിച്ചു വിഗ്രഹങ്ങൾക്ക് പകരം ദീപ പ്രതിഷ്ഠയും കണ്ണാടി പ്രതിഷ്ഠയും നടത്തി കെട്ടുകല്യാണം ശൈശവ വിവാഹം എന്നിവയെ അദ്ദേഹം എതിർത്തു സ്വന്തം സമുദായത്തിലും സമൂഹത്തിലും കാലങ്ങളായി നിലവിലുണ്ടായിരുന്ന അനാചാരങ്ങളെയും അന്ധവിശ്വാസങ്ങളെയും വെല്ലുവിളിച്ചുകൊണ്ട് അദ്ദേഹം കേരളീയ നവോത്ഥാനത്തിൻ്റെ നായകനായി മാറി താൻ കൊളുത്തിവെച്ച നവോത്ഥാനത്തിൻ്റെ ദീപശിഖ കെടാതെ സൂക്ഷിക്കുവാനും മറ്റുള്ളവരിലേക്ക് പകർന്നു നൽകാനും ഗുരുദേവന് കഴിഞ്ഞു ചട്ടമ്പിസ്വാമികൾ സഹോദരൻ അയ്യപ്പൻ അയ്യങ്കാളി ഡോക്ടർ പൽപ്പു കുമാരനാശാൻ എന്നിവർ അവരിൽ ചിലർ മാത്രമാണ് അജ്ഞതയുടെ അന്ധകാരത്തിൽ തപ്പിത്തടഞ്ഞിരുന്ന ജനിച്ച സമുദായത്തിനും വളർന്ന സമൂഹത്തിനും അറിവിൻ്റെയും ആത്മബോധത്തിൻ്റെയും ദീപശിഖ നൽകിയ ആ വിശ്വഗുരു സ്വന്തമായി സ്ഥാപിച്ച ആശ്രമത്തിൽ ശിവഗിരിയിൽ വെച്ച് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി എട്ട് സെപ്റ്റംബർ ഇരുപതാം തീയതി ലോകത്തോട് വിട പറഞ്ഞ് സമാധിയിലേക്ക് പോയി എങ്കിലും ലോകമുള്ളിടത്തോളം കാലം സമൂഹത്തിന് പ്രഭ ചൊരിഞ്ഞുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ സ്മരണയും സന്ദേശങ്ങളും നിലനിൽക്കുമെന്നതിൽ തർക്കമില്ല കേരളത്തിൽ ജീവിച്ചിരുന്ന ഒരു സന്യാസിയും സാമൂഹ്യ പരിഷ്കർത്താവും നവോത്ഥാന നായകനുമായിരുന്ന ശ്രീനാരായണ ഗുരുവിനെ മതപരിഷ്കർത്താവ് സമുദായോദ്ധാരകൻ എന്നീ നിലകളിലും വിലയിരുത്തപ്പെടുന്നുണ്ട് മലയാള സാഹിത്യനിധിയിലേക്ക് അദ്ദേഹം അനേകം സംഭാവനകൾ നൽകി അദ്ദേഹത്തിൻ്റെ ഉദ്ബോധനങ്ങളിൽ കൂടുതലും കവിതാ രൂപത്തിലുള്ളതാണ് സംസ്കൃതത്തിലും മലയാളത്തിലും അനേകം കൃതികൾ അദ്ദേഹത്തിൻ്റെതായിട്ടുണ്ട് ദൈവദശകം വിഷ്ണു അഷ്ടകം ചിജ്ജട ചിന്തനം പാട്ട് കാളി നാടകം ആത്മോപദേശ ശതകം അനുകമ്പ ദശകം തുടങ്ങിയവ കൃതികളിൽ ചിലതു മാത്രമാണ് കൂടാതെ തിരുക്കുറൽ ഈശാവാസ്യോപനിഷത്ത് എന്നീ ഗ്രന്ഥങ്ങളുടെ പരിഭാഷയും അദ്ദേഹം നിർവഹിച്ചിട്ടുണ്ട് ഗുരുദേവൻ്റെ ജീവിതത്തിലൂടെയുള്ള ഒരു ഓട്ടപ്രദക്ഷിണമാണ് നമ്മൾ കണ്ടത് ഗുരുദേവൻ എന്ന് എവിടെ ജനിച്ചു അദ്ദേഹത്തിൻ്റെ മാതാപിതാക്കൾ ആരൊക്കെ ആയിരുന്നു ബാല്യകൗമാരങ്ങൾ എങ്ങനെയാണ് അദ്ദേഹം കഴിച്ചുകൂട്ടിയത് അദ്ദേഹം വിവാഹിതനായിരുന്നോ വിവാഹ ജീവിതം എങ്ങനെയായിരുന്നു എപ്പോഴാണ് അദ്ദേഹം സന്യാസ ജീവിതത്തിലേക്ക് പോയത് സന്യാസ ജീവിതത്തിലേക്ക് ഗുരുദേവനെ നയിച്ച അന്നത്തെ സാമൂഹ്യ അവസ്ഥ ജാതിയും ജാതിക്കുള്ളിലെ ജാതിയും അയിത്തവും അനാചാരങ്ങളും അന്ധവിശ്വാസങ്ങളും എത്ര രൂക്ഷമായിരുന്നു ഈ കാര്യങ്ങളെല്ലാം നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു ഒന്നോ രണ്ടോ അഞ്ചോ പത്തോ അനാചാരങ്ങൾക്കെതിരെയല്ല സമൂഹത്തിലെ മുഴുവൻ അനാചാരങ്ങൾക്കെതിരെയും അന്ധവിശ്വാസങ്ങൾക്കെതിരെയും അദ്ദേഹം പോരാടുകയും അദ്ദേഹത്തോടൊപ്പം പോരാടുവാൻ സജ്ജമായ ഒരു തലമുറയെ അദ്ദേഹം രൂപപ്പെടുത്തിയെടുക്കുകയും ചെയ്തു നാട്ടുകാരെയും സ്വന്തം സമുദായാംഗങ്ങളെയും നവോത്ഥാനം ആഗ്രഹിക്കുന്ന ആളുകളെയും കൂടെ കൂട്ടുക മാത്രമല്ല അദ്ദേഹം ചെയ്തത് അതിനൊക്കെ ശക്തമായി നേതൃത്വം കൊടുക്കാൻ കഴിയുന്ന വിവിധ മേഖലയിലുള്ള നേതൃത്വങ്ങളെ കണ്ടെത്തി പ്രോത്സാഹിപ്പിക്കുവാനും അവരെ കൂടെ നിർത്തുവാനും അദ്ദേഹം എന്നും ശ്രമിച്ചിരുന്നു ചട്ടമ്പി സ്വാമികൾ സഹോദരൻ അയ്യപ്പൻ അയ്യങ്കാളി ഡോക്ടർ പൽപ്പു കുമാരനാശാൻ ഇവരൊക്കെ അതിൽ ചില ആളുകൾ മാത്രമാണ് അനേകം ആളുകളെ കേരളത്തിൽ അങ്ങോളമിങ്ങോളം സാമൂഹ്യ പരിഷ്കരണത്തിന് സജ്ജരാക്കി തീർക്കുവാൻ അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളിലൂടെ അദ്ദേഹം പ്രത്യേകം ശ്രദ്ധിച്ചിരുന്നു വിദ്യാഭ്യാസത്തിൻ്റെ പ്രാധാന്യം ഏറ്റവും കൂടുതൽ മനസ്സിലാക്കിയിരുന്ന ഒരു യുഗപുരുഷനായിരുന്നു ഒരാധുനിക സന്യാസിയായിരുന്നു മനുഷ്യസ്നേഹിയായ സാമൂഹ്യ പരിഷ്കർത്താവായിരുന്നു ഗുരുദേവൻ അതുകൊണ്ട് തന്നെ നാട്ടിലെമ്പാടും അനേകം വിദ്യാലയങ്ങൾ അദ്ദേഹം സ്ഥാപിച്ചു ക്ഷേത്രങ്ങൾ സ്ഥാപിച്ചത് മതിയാക്കുവാനും പ്രതിഷ്ഠകൾ നിർത്തിവെക്കുവാനും ഒരു ഘട്ടത്തിൽ അദ്ദേഹം ഉപദേശിക്കുകയും ചെയ്തു ഇനി നമ്മുടെ നാടിനാവശ്യം ക്ഷേത്രങ്ങളല്ല വിദ്യാലയങ്ങളാണ് അദ്ദേഹം പ്രഖ്യാപിക്കുകയും ചെയ്തു കൈത്തൊഴിലിൻ്റെ മഹാത്മ്യവും കൃഷിയുടെ മഹാത്മ്യവും അദ്ദേഹത്തെ പോലെ തിരിച്ചറിഞ്ഞ ഒരാധുനിക സന്യാസി ഒരാധുനിക സാമൂഹ്യ പരിഷ്കർത്താവ് ഒരാധുനിക നവോത്ഥാന നായകൻ കേരളത്തിലെന്നല്ല ഇന്ത്യയിൽ തന്നെ വേറെ ഇല്ല എന്ന് നമുക്ക് പറയേണ്ടി വരും ഒരു വിഭാഗത്തിന് മാത്രമല്ല അദ്ദേഹം വിദ്യാഭ്യാസം വിധിച്ചിരുന്നത് ഏറ്റവും സമൂഹത്തിൻ്റെ ഏറ്റവും താഴേക്കിടയിലുള്ള പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട ഹരിജനങ്ങളെ ഉദ്ധരിക്കുന്നതിന് വേണ്ടി നിശാ പാഠശാലകൾ അദ്ദേഹം സ്ഥാപിച്ചു ഏകാധ്യാപക വിദ്യാലയങ്ങൾ അദ്ദേഹം സ്ഥാപിച്ചു സംഘടന കൊണ്ട് ശക്തരാകാനും വിദ്യ കൊണ്ട് പ്രബുദ്ധരാകാനും അദ്ദേഹം സമൂഹത്തെ ഉത്ബോധിപ്പിച്ചു കുട്ടിക്കാലം മുതൽക്ക് തന്നെ വായനയും എഴുത്തും ശീലമാക്കിയിരുന്ന അദ്ദേഹം അനേകം കൃതികൾ നമ്മുടെ ഭാഷയിലും സംസ്കൃതത്തിലും എഴുതിയിട്ടുണ്ട് സംസ്കൃത തമിഴ് പണ്ഡിതൻ കൂടിയായിരുന്നു അദ്ദേഹം സംസ്കൃത ഭാഷയിൽ നിന്നും തമിഴ് ഭാഷയിൽ നിന്നും ചില കൃതികൾ അദ്ദേഹം നമ്മുടെ ഭാഷയിലേക്ക് വിവർത്തനം ചെയ്തിട്ടുമുണ്ട് അദ്ദേഹത്തിൻ്റെ കൃതികളുടെ മഹത്വം അദ്ദേഹത്തിൻ്റെ വരികളുടെ അദ്ദേഹം എഴുതിയ വരികളുടെ ശ്രേഷ്ഠത അത് സമൂഹത്തിന് നൽകുന്ന സന്ദേശം അതിൻ്റെ ആലങ്കാരികമായ ഭംഗി അതിൻ്റെ സാഹിത്യപരമായ ശ്രേഷ്ഠത ഇതെല്ലാം നമ്മുടെ സമൂഹം ഇനിയും കണ്ടെത്തേണ്ടിയിരിക്കുന്നു എന്നതാണ് യാഥാർത്ഥ്യം പ്രിയപ്പെട്ട കുട്ടികളെ രണ്ട് ക്ലാസ്സുകളിലായി ഒരു ചെറിയ പാഠഭാഗത്തിൻ്റെ കൂടി ഒരു ചെറിയ തീവണ്ടി യാത്രയിലുണ്ടായ അനുഭവത്തിൻ്റെ പിൻബലത്തോടുകൂടി ശ്രീനാരായണ ഗുരു എന്ന യുഗപ്രഭാവനായ മഹാനുഭാവൻ്റെ ജീവിതത്തിലൂടെയുള്ള ഒരു തീർത്ഥയാത്രയാണ് നമ്മൾ നടത്തിയത് അദ്ദേഹത്തിൻ്റെ ജനനം മുതൽ അദ്ദേഹത്തിൻ്റെ സമാധി വരെ ലോകത്തിനാകെ ഒരാശയപ്രപഞ്ചം സമ്മാനിച്ചുകൊണ്ട് ഈ ലോകത്തിൽ നിന്ന് വിട പറഞ്ഞു പോയ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലൂടെയാണ് നമ്മൾ കടന്നുപോയത് ഈ രണ്ട് ക്ലാസ്സുകളിലൂടെ നിങ്ങൾക്ക് ലഭിച്ച കാര്യങ്ങളും നിങ്ങൾ കണ്ട് മനസ്സിലാക്കിയ കാര്യങ്ങളും സിനിമയുൾപ്പെടെ നിങ്ങൾ കണ്ട് മനസ്സിലാക്കിയ കാര്യങ്ങളും നിങ്ങൾ വായിച്ചെടുത്ത കാര്യങ്ങളും മുതിർന്നവരിൽ നിന്നും അധ്യാപകരിൽ നിന്നും പകർന്നു കിട്ടിയ കാര്യങ്ങളും എല്ലാം ചേർത്ത് ശ്രീനാരായണ ഗുരു എന്ന വിഷയത്തെക്കുറിച്ച് ശ്രീനാരായണ ഗുരുവിനെക്കുറിച്ച് നിങ്ങൾക്കറിവുള്ളതുപോലെ മനോഹരമായ രീതിയിൽ ഒരു ഉപന്യാസം തയ്യാറാക്കാനുള്ള പ്രവർത്തനമാണ് മാഷ് നിങ്ങളെ ഏൽപ്പിക്കുന്നത് അഞ്ചാം ക്ലാസ്സിൽ പഠിക്കുന്ന നിങ്ങൾക്ക് നിങ്ങളുടെ കഴിവിനനുസരിച്ച് നിങ്ങൾ സ്വായത്തമാക്കിയ അറിവിനനുസരിച്ച് ആ അറിവുകൾ അടുക്കും ചിട്ടയോടും കൂടി നിരത്തി വെച്ച് ചെറിയ ചെറിയ ഖണ്ണികകളാക്കി മനോഹരമായൊരു തുടക്കത്തോടെയും സുന്ദരമായ ഒരു ഒടുക്കത്തോടും കൂടി ഉപന്യാസം എഴുതാൻ നിങ്ങൾക്ക് കഴിയണം ഉപന്യാസം എഴുതി കഴിയുമ്പോൾ നിങ്ങൾക്കിഷ്ടപ്പെട്ട ഒരു പേര് ശ്രീനാരായണ ഗുരു എന്ന് തന്നെ പേര് നൽകണമെന്നില്ല നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾക്കിഷ്ടപ്പെട്ട അദ്ദേഹത്തിൻ്റെ ജീവിതവുമായി ബന്ധപ്പെട്ട അതിനനുയോജ്യമായ ഏതെങ്കിലും സുന്ദരമായ ഒരു കൂടി നൽകി ആ ഉപന്യാസം നിങ്ങൾ എഴുതി പൂർത്തിയാക്കണം എഴുതി പൂർത്തിയാക്കുന്ന ഉപന്യാസം നിങ്ങളുടെ പ്രിയപ്പെട്ട ടീച്ചറുമായി നിങ്ങൾ പങ്കിടണം സ്കൂളിലേക്ക് പോകാൻ കഴിഞ്ഞാലും ഇല്ലെങ്കിലും പോകാൻ കഴിയുകയാണെങ്കിൽ അങ്ങനെ ഇല്ലെങ്കിൽ ഡിജിറ്റൽ കൂടി നിങ്ങളുടെ കൂട്ടുകാരുടെ എല്ലാ ഉപന്യാസങ്ങളും ശേഖരിക്കുകയും അതിനെ ഒരു മനോഹരമായ ഡിജിറ്റൽ പതിപ്പാക്കി അല്ലെങ്കിൽ ഒരു കൈയെഴുത്ത് പതിപ്പാക്കി നിങ്ങൾ പ്രസിദ്ധീകരിക്കുകയും വേണം എന്തായാലും ഈ ചെറിയ പാഠത്തിലൂടെ കണ്ടാലറിയാത്തത് എന്ന സാർത്ഥകമായ ഈ പാഠത്തിലൂടെ നമ്മൾക്ക് മനസ്സിലാക്കാൻ പഠിക്കാൻ അവസരം കിട്ടിയത് ലോകത്തിന് മാതൃകയായ ഒരു വിശ്വഗുരുവിനെയാണ് എന്ന് നിങ്ങൾ ഓർക്കണം ആ മഹാനുഭാവൻ്റെ സ്മരണയ്ക്ക് മുന്നിൽ ശിരസ് കുനിച്ചുകൊണ്ട് നമുക്ക് ഈ ക്ലാസ് അവസാനിപ്പിക്കാം ഈ പാഠം ഇവിടെ ഇങ്ങനെ അവസാനിപ്പിക്കാം നന്ദി